Aaha News Update. Namaskaram, namaskaram, Canada. Canada's favorite radio station, Ahha Radio. La. Morning updates, maita, RJ Neelima, Rediana. So, ഇന്ന് അങ്ങനെ പുതിയൊരു ദിവസം നമ്മുടെ ഒക്കെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയും ബുദ്ധിയുള്ളവർ. സോ ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു. ഇന്ന് September 20 ട്യൂസ്ഡേ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. ആൽബർട്ടയിലെ എണ്ണ ഉൽപാദനം, അതായത് ഈ ഓയിൽ സാൻഡ്സ് പ്രൊഡക്ഷൻ, ഇപ്പോഴും ആരും പേടിക്കേണ്ട, റെക്കോർഡ് തലത്തിൽ തന്നെയാണ്. ADB-യുടെയും ആൽബർട്ട എനർജി റെഗുലേറ്ററിന്റെയും പുതിയ റിപ്പോർട്ടിലാണിത് പറയുന്നത്. ജൂലൈയിലെ ആൽബർട്ടയിലെ എണ്ണ ഉൽപാദനം പ്രതിദിനം ശരാശരി 3.8 മില്യൺ ബാരൽ ആയിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2022 ആദ്യ 7 മാസങ്ങളും 2021 ഇതേ സമയം അപേക്ഷിച്ച് ഉൽപാദനം കഴിഞ്ഞ തവണത്തെക്കാട്ടിയൊക്കെ ഉയർന്നതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എണ്ണ കയറ്റുമതിയാണ് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സോ അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണല്ലേ. പല സ്ഥലങ്ങളിലും പോയി പല രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുക ചില ആൾക്കാരുടെ വിനോദമാണ്. പക്ഷേ പുതിയൊരു അറിയിപ്പുമായിട്ട് ടൊറോണ്ടോ പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ്. നിർമ്മാണ സ്ഥലങ്ങളിലുള്ള ക്രെയിനുകൾ പോലുള്ളവയിൽ അപകടകരമായ രീതിയിൽ കയറുന്നവർക്ക് ടൊറോണ്ടോ പോലീസ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ക്രെയിനുകൾ കയറി സാഹസം കാണിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ളവ ചുമത്താനുള്ള വകുപ്പുണ്ടെന്നാണ് പോലീസ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. യോങ് ഗ്രൻവില്ലെ സ്ട്രീറ്റിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ ആളുകൾ ക്രെയിനിൽ കയറി ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, റീൽസ് ഒക്കെ എടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു അറിയിപ്പ് കിട്ടിയതിന്റെ മുന്നോടിയായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകടമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹസിക പ്രവർത്തനങ്ങളും നമുക്കൊന്നും വേണ്ടാട്ടോ. ജീവൻ എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ട ഒരു സംഭവമാണ്. യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ തുടർ പഠനം നടത്താൻ അനുവാദം നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്രം. ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ചിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിയമമാണ് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം നിഷേധിക്കുന്നത്. നീറ്റിലെ മോശം പ്രകടനം കൊണ്ടാവാം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇവർക്ക് പഠന അവസരം നഷ്ടമായത്. സോ അവർ തിരിച്ചു വന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നാട്ടിലൊരു പുതിയ ട്രാഫിക് അപ്ഡേറ്റും കൂടി വന്നു. പുതിയ പുതിയ സൈക്കിളുകൾ നാട്ടിൽ നിരത്തിലിറങ്ങുകയാണ് അല്ലേ. ബാറ്ററി ഉപയോഗിച്ച് ഓടുന്ന വളരെ വേഗം കൂടിയ ഇലക്ട്രിക് സൈക്കിളൊക്കെ. സോ സൈക്കിൾ ഓടിക്കുന്നവരും ഇനി ഹെൽമറ്റും രാത്രികാല യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റീവ് ജാക്കറ്റും ഉപയോഗിക്കണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. അതെന്തായാലും നന്നായി. സേഫ്റ്റി ഹാസ് ടു ബി അവർ പ്രയോറിറ്റി. ബ്രഹ്മാസ്ത്ര റിലീസായി, Part 1 ആണ് റിലീസായിരിക്കുന്നത്. സോ ഇതുവരെ 10 ദിവസം ഇറങ്ങിയിട്ട് 10 ദിവസമായുള്ളൂ, 360 കോടിയാണ് വേൾഡ് വൈഡ് ബ്രഹ്മാസ്ത്ര കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് 3 പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇറങ്ങാം, അതിന്റെ പരിപാടികളൊക്കെ അവർ തുടങ്ങും. ഉടനെ എന്ന് പറയുന്ന ഒരു 3-4 വർഷത്തിനുള്ളില്. സോ ഇതിലെ സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് നായികയായിട്ട് ദീപിക പദുക്കോണിന് പറ്റും, ദീപിക പദുക്കോണിനെ കൊണ്ടേ പറ്റൂ എന്നൊക്കെ ആലിയ ഭട്ട് പറയുന്നു. പക്ഷെ ആരാകും ദേവും അമൃതയും സെക്കൻഡ് ബ്രഹ്മാസ്ത്രയിലെന്ന് അറിയില്ല. ചിലപ്പോൾ രൺവീറോ ഋത്വിക് റോഷനോ ഒക്കെ ആയിരിക്കാം. ആരാന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കലും കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എന്റർടൈൻമെന്റിനും മ്യൂസിക്കിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.